ഭൂതത്താംകെട്ടിലേക്കാണ് പോകുന്ന വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. ഭൂതത്താംകെട്ടിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് വിഷ്ണു സുരേഷ്, ഭൂതത്താംകെട്ടിൽ നിൽക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഭൂതത്താംകെട്ടിലേക്ക് ഇടമലയാറിൽ നിന്നുള്ള ജലം എത്തിത്തുടങ്ങിയതാണ് മനസ്സിലാക്കുന്നത്. നമ്മളിവിടെ രാവിലെ എത്തുമ്പോൾ ഇത്രയും നീരൊഴുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ നിലവിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ഷട്ടറിന്റെ ആദ്യ പടികളിലേക്ക് അല്ലെങ്കിൽ ആദ്യ ഘട്ടങ്ങളിലേക്ക് വെള്ളം പടിപടിയായി ഉയരുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഭൂതത്താംകെട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇടമലയാറിൽ നിന്നും അതോടൊപ്പം ഇടുക്കി അണക്കെട്ടിൽ നിന്നും എത്തുന്ന വെള്ളം ഇങ്ങോട്ടേക്കാണ് ഏറ്റവും അവസാനമായി എത്തുക. ഇവിടെ നിന്ന് പെരിയാറിലേക്കും പെരിയാറിൽ നിന്ന് ആലുവയിലേക്കും അവിടെ നിന്ന് അറബിക്കടലിലേക്കും, അതാണ് അതിന്റെ ഒരു ഗതി. പക്ഷേ ഇത്തവണ ഈ 2018 ബന്ധപ്പെട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. നിലവിൽ ഈ വെള്ളത്തിന്റെ തോത് ഏറ്റവും താഴത്താണ്. 2018 ഈ ഷട്ടറുകളുടെ ഉയരത്തിലായിരുന്നു ജലമുണ്ടായിരുന്നത്, പക്ഷേ ഇന്ന് വളരെ താഴെയാണ് വെള്ളമുള്ളത്. മഴയും മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രളയസമാനമായ സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല. എന്നിരുന്നാൽ പോലും കൃത്യമായ ജാഗ്രതാ നടപടികളെല്ലാം തന്നെ ഭൂതത്താംകെട്ടുമായി ബന്ധപ്പെട്ട് എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഭൂതത്താംകെട്ടിന്റെ ഹൈയർ പ്രദേശങ്ങൾ, അതായത് ഈ ഭൂതത്താംകെട്ടുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നും തന്നെ വെള്ളം കയറാനുള്ള ഒരു സാധ്യത നിലവിൽ ഇല്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം പറവൂർ, ആലുവ, കാലടി മേഖലകളിലേക്കാണ് എത്തുക. ആ പ്രദേശങ്ങളിൽ ആ വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. മഴ കൂടി ശക്തമായ ആ സാധ്യത വർദ്ധിക്കും. പക്ഷേ മഴ നിലവിൽ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് ആ സാധ്യത ഇല്ല, ഉണ്ടാകില്ല, അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇടുക്കി ഡാമിൽ നിന്ന് 11 മണിക്ക് ജലം ഇടുക്കി ഡാം തുറന്ന ശേഷം ഏകദേശം ഉച്ചയോടുകൂടി തന്നെ അവിടുത്തെ വെള്ളവും ഭൂതത്താംകെട്ടിലേക്ക് എത്തും. വീണ്ടും പെരിയാറിന്റെ ജലനിരപ്പ് ഉയരുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. നിലവിൽ പെരിയാർ മുന്നറിയിപ്പ് ഉള്ള നിരക്കേക്കാൾ താഴെയാണ് പെരിയാറിലെ ജലനിരപ്പെന്ന് മനസ്സിലാക്കുന്നത്. ഭൂതത്താംകെട്ട് അണക്കിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സുഗമമായ നീരൊഴുക്കായിരിക്കും ഉണ്ടാക്കുക. ഒരു ഷട്ടറുകളും അടച്ചിട്ടില്ല, എല്ലാ ഷട്ടറുകളും പൂർണ്ണമായും തുറന്നു വെച്ചിരിക്കുകയാണ്. സെന്റിമീറ്റർ കണക്കുകളൊന്നുമില്ല, പൂർണ്ണമായും തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാതാളം, കണക്കൻകടവ് എന്നിവ അടക്കമുള്ള ബണ്ടുകളും ഫ്ലൂയിഡ് ഗേറ്റുകളും തുറന്നിട്ടുണ്ട്. ജലപ്രവാഹം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ എല്ലാം തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഭൂതത്താംകെട്ടിലെയും സമീപ പ്രദേശങ്ങളിലെ നദികളെയും എല്ലാ ജലനിരപ്പും സൂക്ഷ്മമായും അധികാരികൾ നിരീക്ഷിക്കുന്നുണ്ട്. സാഹചര്യം നേരിടാൻ സജ്ജമാണെന്ന് ഇന്നലെ തന്നെ ആലുവയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി പി രാജീവും വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2018 ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശങ്കയും നിലവിൽ വേണ്ട എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. കാരണം ഡാം തുറക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾക്കെല്ലാം വലിയ ആശങ്കയുണ്ട്. 2018 പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക. ആ ആശങ്ക നിലവിൽ വേണ്ട എന്ന് തന്നെ ആണ് അധികാരികളും നിലവിൽ പറയുന്നത്. കാരണം ഈ 1 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം മാത്രമാണ് ഇടുക്കി ഡാമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തുറന്നു വിടുന്നത്. 2018 ഇത് 14 ലക്ഷമായിരുന്നു. അതുകൊണ്ട് അത്രയും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. ഈ ഭൂതത്താംകെട്ട് പരിസരങ്ങളിലെല്ലാം 2018 ഈ സമയത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളായിരുന്നു. ഈ ഷട്ടറുകൾ പോലും കാണാൻ പറ്റാത്ത തരത്തിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യമില്ല. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. വളരെ താഴെയാണ് ജലനിരപ്പ്. ഒരുപക്ഷെ ഒരു 10 ദിവസം മുമ്പ് മഴ തുടർച്ചയായി പെയ്താൽ മാത്രമായിരിക്കാം ഇത്തരത്തിലൊരു വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള. അതിനുള്ള സാധ്യതയും നിലവിൽ കാലാവസ്ഥാ കേന്ദ്രവും പറയുന്നില്ല. അതുകൊണ്ട് ആരും ആശങ്കപ്പെടേണ്ട, കൃത്യമായി ജാഗ്രത പുലർത്തുക. ആരും കുളിക്കാനായി പോലും അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ട നടപടികൾക്ക് വേണ്ടി ആരും വെള്ളത്തിലേക്ക് ഇറങ്ങരുതെന്ന് കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ സൂക്ഷിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പുകളെല്ലാം നേരത്തെ ശ്രീജിത് ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ക്യാമ്പുകൾ എറണാകുളത്ത് ഒരുക്കിയിട്ടുണ്ട്. ഈ പെരിയാറിന്റെ കരയിൽ താമസിക്കുന്ന എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി ഇന്നലെ തന്നെ നടപടികൾ ആരംഭിച്ചു. മൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെ നടത്തി കൃത്യമായ നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. നിലവിൽ ഏകദേശം 1/2 മണിക്കൂറിനുള്ളിൽ ശേഷം തന്നെ ഇടമലയാറിൽ നിന്നുള്ള വെള്ളത്തിന്റെ വരവ് അതിന്റെ ഒരു ശക്തി കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭൂതത്താംകെട്ടിലേക്ക് എത്തുന്ന ഭൂതത്താംകെട്ട് ഡാമിന്റെ നീരൊഴുക്ക് വർദ്ധിക്കും, പെരിയാറിന്റെ ജലനിരപ്പും വർദ്ധിക്കും. നിലവിൽ പെരിയാറിന്റെ ജലനിരപ്പ് മുന്നറിയിപ്പിലും താഴെയാണ്. അതുകൊണ്ട് ഈ ഇടമലയാറിൽ നിന്നെത്തുന്ന വെള്ളം വലിയ കാര്യമായി ഈ പെരിയാറിന്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കരകവിഞ്ഞ് ഒഴുകുന്നതിനുള്ള സാധ്യത ആദ്യഘട്ടത്തിൽ ഇല്ല എന്നും അധികാരികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. താങ്ക് യു. ഭൂതത്താംകെട്ടിൽ നിന്ന് വിഷ്ണു സുരേഷാണ് നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു വിഷ്ണു സുരേഷ് ഫോർ ജോയിനിങ് മോർണിംഗ് ഷോ.